തലച്ചോറ് തിന്നുന്ന അമീബ ബാധിച്ച് ആലപ്പുഴയിൽ 15 വയസ്സുകാരൻ മരിച്ച വാർത്ത നടുക്കത്തോടെയാണ് നമ്മൾ കേട്ടത്. ആദ്യമായല്ല ഈ സൂക്ഷ്മാണു മനുഷ്യന്റെ ജീവൻ എടുക്കുന്നത്. പക്ഷെ കേസുകൾ അത്യപൂർവമാണ്. 2022 ഡിസംബറിൽ തെക്കൻ കൊറിയയിൽ 50കാരൻ മരിച്ചത് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്നറിയപ്പെടുന്ന നെഗ്ലേറിയ ഫൗലറി ബാധിച്ചാണ്. അമേരിക്കയിലെ ഫ്ലോറിഡയിലും അടുത്തിടെ ഒരു മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആഴം കുറഞ്ഞ ഉഷ്ണശുദ്ധ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന അമീബയാണ് നെഗ്ലേറിയ ഫൗലറി. തടാകങ്ങൾ, പുഴകൾ, നീരുറവകൾ, അരുവികൾ എന്നിവയിലൊക്കെ ഇവയുണ്ടാകും. അപൂർവമായി വൃത്തി കുറഞ്ഞ നീന്തൽ കുളങ്ങളിലും കാണാറുണ്ട്. ഏകകോശ ജീവിയായ നെഗ്ലേറിയ ഫൗലറിക്ക് പറ്റിപ്പിടിച്ചു വളരാൻ ഹോസ്റ്റിന്റെ ആവശ്യമില്ല. വെള്ളത്തിന് ചൂട് കൂടുന്ന സമയങ്ങളിലാണ് ഇവ സജീവമാകുന്നത്. 46 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുള്ള ഇടങ്ങളിൽ ഇവ നന്നായി വളരും. ഉപ്പുരസമുള്ളിടത്ത് നെഗ്ലേറിയ ഫൗലറിക്ക് നിലനിൽക്കാനാവില്ല. വലിപ്പം തീരെ ഇല്ലാത്തതിനാൽ മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ഇവയെ കാണാനാകൂ. ഉഷ്ണ ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കുമ്പോൾ മൂക്കിലൂടെയാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ മനുഷ്യ ശരീരത്തിൽ കടക്കുന്നത്. നീന്തൽ, ഡൈവിംഗ്, ജലകായിക വിനോദങ്ങൾ എന്നിവയിൽ ഏർപ്പെടുമ്പോഴും അണുബാധയ്ക്ക് സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിൽ ഇത്തരം ജലാശയങ്ങൾ ധാരാളമുണ്ട്. അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളം ഉപയോഗിച്ച് മുഖം കഴുകുകയോ മതപരമായ ചടങ്ങുകൾക്ക് ഉപയോഗിക്കുകയോ ചെയ്താലും മൂക്കിലൂടെ ഇവ ഉള്ളിലെത്തും. ഈ വെള്ളം കുടിച്ചാൽ പക്ഷെ തലച്ചോറിൽ അണുബാധ ഉണ്ടാകില്ല. ഗന്ധം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഓൾഫാക്ടറി ഞരമ്പ് വഴിയാണ് അമീബ മൂക്കിൽ നിന്ന് തലച്ചോറിലെത്തുന്നത്. ഇവിടെ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന അതിഗുരുതര രോഗാവസ്ഥ ഉണ്ടാക്കുകയും ചെയ്യും. കേന്ദ്ര നാഡീവ്യൂഹത്തെ നേരിട്ട് ബാധിക്കുന്ന വളരെ മാരകമായ അവസ്ഥയാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. നെഗ്ലേറിയ ഫൗലറി തലച്ചോറിലെ കോശങ്ങളെ നശിപ്പിക്കാൻ തുടങ്ങുമ്പോഴാണ് രോഗാവസ്ഥ ഉണ്ടാകുന്നത്. തലച്ചോറിൽ വീക്കം ഉണ്ടാവുകയും കോശങ്ങൾ നശിക്കുകയും ചെയ്യും. ആർക്ക് വേണമെങ്കിലും രോഗം വരാം. പക്ഷെ പ്രതിരോധശേഷി കുറഞ്ഞവർ, തുടർച്ചയായി മൂക്കിലും സൈനസ് ഗ്രന്ഥിലും അണുബാധ ഉണ്ടാകാറുള്ളവർ, ഉഷ്ണ ജലാശയങ്ങൾ നിരന്തരം ഉപയോഗിക്കുന്നവർ തുടങ്ങിയവരെ രോഗബാധയ്ക്കുള്ള സാധ്യത കൂടുതലാണ്. അണുബാധ ഉണ്ടായി ഒരാഴ്ചക്കകം പ്രത്യക്ഷ ലക്ഷണങ്ങൾ ഉണ്ടാവും. കടുത്ത പനി, ശക്തമായ തലവേദന, മനം പുരട്ടലും വിറയലും എന്നിവയാണ് തുടക്കത്തിൽ ഉണ്ടാവുക. തുടർന്ന് സ്റ്റിഫ് നെക്ക് അഥവാ കഴുത്തു വരിഞ്ഞു മുറുകുന്ന അവസ്ഥ മുതൽ വെളിച്ചത്തോടുള്ള പേടി, ആശയക്കുഴപ്പം, മതിഭ്രമം, കോമ എന്നിവ വരെ എത്തും ലക്ഷണങ്ങൾ. കടുത്ത ലക്ഷണങ്ങളിലേക്ക് എത്തിയാൽ 5 ദിവസത്തിനകം മരണം സംഭവിക്കാമെന്ന് US ആരോഗ്യ ഏജൻസികൾ പറയുന്നു. ലക്ഷണങ്ങൾ ഉറപ്പിച്ചാൽ നട്ടലിൽ നിന്ന് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് കുത്തിയെടുത്ത് പരിശോധിക്കുകയാണ് പ്രധാന നടപടി. ഈ സാമ്പിളിൽ അമീബ കോശങ്ങളുടെ സാന്നിധ്യം, ഗ്ലൂക്കോസ് ലെവൽ, പലതരം പ്രോട്ടീനുകളുടെയും ശ്വേതരക്താണുക്കളുടെയും തോത് എന്നിവയാണ് പരിശോധിക്കുന്നത്. രോഗം ഉറപ്പിച്ചാൽ ആന്റി ഫംഗൽ ആംഫോടെറിസിൻ ബി മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ നൽകും. തലച്ചോറിലെ വീക്കം കുറയ്ക്കാൻ ശരീര താപനില കുറച്ചു നിർത്തേണ്ടതും ആവശ്യമാണ്. അണുബാധ എത്രയും നേരത്തെ തിരിച്ചറിയുകയാണ് ചികിത്സ ഫലപ്രദമാക്കാൻ വേണ്ട പ്രാഥമിക ഘടകം. അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഗുരുതരമായാൽ 97% വരെയാണ് മരണനിരക്ക്. 1965 ഓസ്ട്രേലിയയിലാണ് നെഗ്ലേറിയ ഫൗലറിയെ കണ്ടെത്തിയത്. ഇന്ത്യ ഉൾപ്പെടെ ഒട്ടേറെ രാജ്യങ്ങളിൽ ഈ അമീബയുടെ സാന്നിധ്യമുണ്ട്. 2015 വരെ ഇന്ത്യയിൽ 16 പേർക്ക് മാത്രമാണ് രോഗം റിപ്പോർട്ട് ചെയ്തത്. അണുബാധയുടെ തോത് തീരെ കുറവാണ് എന്നത് മാത്രമാണ് ആശ്വാസം. 2009 and 2018 ഇടയിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്തത് 34 കേസുകൾ മാത്രം. എന്നാൽ അവിടെ 1962 and 2021 ഇടയിൽ രോഗം ബാധിച്ച 154 പേരിൽ 4 പേർ മാത്രമേ രക്ഷപ്പെട്ടുള്ളൂ എന്നത് ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ഉഷ്ണ ജലാശയങ്ങളിൽ മുങ്ങിക്കുളിക്കാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ പ്രതിരോധം. ജലാശയങ്ങളിൽ ഇറങ്ങുമ്പോൾ തല വെള്ളത്തിന് മുകളിൽ ഉയർത്തിപ്പിടിക്കുക. നീന്തുമ്പോൾ നോസ് പ്ലഗ് ഉപയോഗിക്കുക. കൃത്യമായി ക്ലോറിനേറ്റ് ചെയ്ത് ജലം ശുദ്ധമാക്കുന്നുണ്ടെന്ന് ഉറപ്പുള്ള ജലകേളി കേന്ദ്രങ്ങൾ മാത്രം തിരഞ്ഞെടുക്കുക. മുഖം കഴുകാൻ ഉപയോഗിക്കുന്ന വെള്ളം ശുദ്ധമാണെന്ന് ഉറപ്പാക്കുക. കൂട്ടത്തോടെ ആളുകൾ പങ്കെടുക്കുന്ന മതചടങ്ങുകളിലും മറ്റും പ്രത്യേക ശ്രദ്ധ പുലർത്തുക. പ്രതിരോധം മാത്രമാണ് ഈ മാരക രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും നല്ല വഴി. ഭയമല്ല, കരുതലും ജാഗ്രതയും തന്നെയാണ് നമ്മുടെ ശക്തി.